ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? എനിക്കും സുഖമാണ്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് യു ക്യാൻ ആസ്ക് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് പ്രവാസിമാരെയും അവരുടെ ഗർഭിണികളായ ഭാര്യമാരെ കുറിച്ചുമാണ്. പ്രവാസികളുടെ ഒരു ജീവിതം പറയുകയാണെങ്കിൽ ഒരു കഥയില്ലാത്തൊരു കഥയാണ് അവരുടേത്. എന്നും ഉണ്ടാകുമെന്ന ഉടമ്പടിയിൽ താൻ കൈപിടിച്ച, നെഞ്ചോട് ചേർത്ത തൻ്റെ പ്രിയതമക്ക് ഒരു വിരുന്നുകാരനാവേണ്ടി വരുന്ന അയാളുടെ അവസ്ഥ ഒരു വല്ലാത്ത അവസ്ഥ തന്നെയാണ്. എല്ലാ വേദനകളും ഉള്ളിലൊതുക്കി ആരോടും പറയാതെ, ഒന്ന് പൊട്ടിക്കരയാൻ പോലും കഴിയാതെ ആ പാവങ്ങൾ ഒരു കുടുസുമുറിയിൽ 5-6 പേര്, അവർക്കെല്ലാവർക്കും കൂടി കൂടി ഒരു ബാത്റൂം. ഇയാൾക്ക് എങ്ങനെ കരയാനാണ്? അയാൾക്കുള്ള ആകെയുള്ളൊരാശ്വാസം എന്ന് പറയുന്നത് തൻ്റെ ഭാര്യയും കുട്ടിയും കുടുംബവും സന്തോഷത്തോടെ സമാധാനത്തോടെ കഴിയുന്നുണ്ട് എന്നുള്ള ഒരൊറ്റ വിശ്വാസമാണ് അയാൾക്കൊരു മനസ്സുഖം നൽകുന്നത്. അത്രത്തോളം തന്നെ പ്രയാസം നിറഞ്ഞതാണ് ഒരു പ്രവാസിയുടെ ഭാര്യയുടെയും അവസ്ഥ. ഒരുപാട് മോഹങ്ങളും അതിലേറെ വേദനയും പേറി തലേണയിൽ മുഖമമർത്തി കരഞ്ഞ് തൻ്റെ നൊമ്പരങ്ങളും പ്രയാസങ്ങളും ആരോടും പറയാതെ പുറത്ത് പുഞ്ചിരിച്ചും കർശനക്കാരിയായ ഉമ്മയായി വീടും കുടുംബവും നോക്കുന്ന നല്ല കുടുംബിനിയായി സമൂഹത്തിൽ ഗൾഫുകാരൻ്റെ ഭാര്യയായി ഒരു ഉമിത്തീ പോലെ വെന്തുരുകി അവൾ കാത്തിരിക്കും. 1-2 വർഷത്തിൽ 1-2 മാസം മാത്രം തൻ്റെ കൂടെയുണ്ടാവുന്ന തൻ്റെ പ്രിയതമനെയും കാത്ത്, 1-2 മാസമൊക്കെ കൂടെ നിന്ന് ചിലപ്പോൾ തിരിച്ചു പോയിട്ടൊക്കെ ആയിരിക്കും ചിലർ ഗർഭിണിയാവുന്നത്. തൻ്റെ ഭാര്യ ഗർഭിണിയാണെന്ന് അറിയുന്നത്, അല്ലെ താൻ ഗർഭിണിയാണെന്ന് അറിയുന്നത്, ആ ഒരവസ്ഥയിൽ തൻ്റെ ഭർത്താവ് കൂടെയില്ലാത്തത് വല്ലാത്തൊരു മിസ്സിങ് തന്നെയായിരിക്കും. താൻ ഗർഭിണിയാണെന്ന സന്തോഷ വാർത്ത തൻ്റെ ഭർത്താവിനോട് പറയുമ്പോൾ ഉണ്ടാവുന്ന ഭർത്താവിൻ്റെ സന്തോഷം നേരിട്ട് കാണാൻ ഏതു ഭാര്യമാർക്കാ ആഗ്രഹമില്ലാതിരിക്കുക? കുടുംബത്തിന് വേണ്ടി, അവർക്ക് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനു വേണ്ടി, അവർക്ക് ജീവിക്കാൻ വേണ്ടി അവരവരുടെ ആ ഒരു സന്തോഷം ഒരു ഫോണിലൂടെ മാത്രം ഒതുക്കി തീർക്കുന്നു. ഏതൊരു ഭാര്യയും ആഗ്രഹിക്കുക തൻ്റെ ഭർത്താവ് തൻ്റെ കൂടെ ഉണ്ടാവണമെന്നാണ്. അപ്പോൾ പിന്നെ ഗർഭിണിയായ ഭാര്യയുടെ അവസ്ഥ പറയേണ്ട കാര്യമില്ലല്ലോ. ഗർഭകാലത്തുണ്ടാകുന്ന മാനസികവും ശാരീരികവുമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കിടയിൽ അവരിങ്ങനെ ഒരു വിരഹ ദുഃഖവും പേറി ജീവിക്കുന്നതിൻ്റെ അവസ്ഥ അതിങ്ങനെ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അനുഭവിക്കുന്നവർക്കേ അതറിയാൻ പറ്റുള്ളൂ. തനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം വാങ്ങിത്തരാൻ, അയാളോടൊപ്പം ഒന്ന് പുറത്തു പോകാൻ, അയാളോടൊപ്പം ഭക്ഷണം കഴിക്കാൻ, ഒന്ന് വാരിത്തരാൻ ക്ഷീണിച്ച് അവശയാവുമ്പോൾ കൈപിടിച്ച് ഒന്ന് നെഞ്ചോട് ചേർക്കാൻ, തൻ്റെ വയറിലൊന്ന് തലോടാൻ, തൻ്റെ വയറിൽ കൈവച്ച് കുഞ്ഞിനോട് സംസാരിക്കുന്നതൊന്ന് കേൾക്കാൻ, താൻ വോമിറ്റ് ചെയ്ത് അവശയാവുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം തരാൻ, ഉറങ്ങാൻ കിടക്കുമ്പോൾ അയാളുടെ നെഞ്ചിൽ തലവെച്ചൊന്ന് കിടക്കാൻ, അവൾ എത്രമാത്രം ഇതിനെല്ലാം ആഗ്രഹിക്കുന്നുണ്ടാവും. ഇതൊന്നും വേണ്ട, ഒന്ന് കണ്ടാൽ മാത്രം മതി എന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ടാവും. ഓരോ ദിവസവും അവളെ ഉള്ളിലെ വേദനകളും സങ്കടങ്ങളും ഉള്ളിലൊതുക്കി ഹൃദയം പിടഞ്ഞു വീഴുന്ന അവൾ എത്രമാത്രം അനുഭവിക്കുന്നുണ്ടാവും. ഞാനീയിടെ ഒരു ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ചാറ്റ് മെസ്സേജ് കണ്ടു. അത് കണ്ടപ്പോൾ എൻ്റെ മനസ്സാകെ നേറി. ഞാൻ കുറച്ചു നേരം ആ വഴികളിലൂടെയൊക്കെ ഒന്ന് പോകാൻ ശ്രമിച്ചു. എനിക്കത് കഴിയുന്നുണ്ടായിരുന്നില്ല, എനിക്കത് ചിന്തിക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല.
വെറും ഒരു ചാറ്റ് മാത്രമല്ല, ഇതൊരു റീൽസിന് വേണ്ടി ചെയ്ത കണ്ടൻറ്റ് മാത്രമല്ല, ഇത് പല പ്രവാസികളും അവരുടെ ഭാര്യമാരും അനുഭവിച്ചിട്ടുള്ള, അവർ ഇതേ ഒരു വഴികളിലൂടെ കടന്നു പോയിട്ടുള്ള, അവർ സംസാരിച്ചിട്ടുള്ള കാര്യങ്ങളായിരിക്കും. പലരും ഈ ഒരു വേദന അനുഭവിച്ചിട്ടുള്ളവരായിരിക്കും, അല്ലെങ്കിൽ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരായിരിക്കും. ഏഴാം കടലിനക്കരെ തൻ്റെ പ്രിയതമനുണ്ടെന്ന പ്രതീക്ഷയിൽ അവളങ്ങനെ 9 മാസങ്ങൾ തള്ളി നീക്കും. അതൊരു വല്ലാത്ത ദിവസങ്ങളായിരിക്കും അവളിലൂടെ കടന്നു പോയിട്ടുണ്ടാവുക. അവൾക്കറിയാം തൻ്റെ ഭർത്താവിന് വരാൻ പറ്റില്ലെന്ന്. പക്ഷെ അവൾ ആഗ്രഹിക്കും തന്നെ പ്രസവ വാർഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ തൻ്റെ ഭർത്താവ് ഉണ്ടാവണമെന്ന്. ആ ഒരു മുഖം കണ്ടാവണം തനിക്ക് സന്തോഷത്തോടെ പ്രസവ വാർഡിലേക്ക് പോവാനും തിരികെ ഒരു കുഞ്ഞിനെ സമ്മാനിക്കാനും. പ്രസവമെല്ലാം കഴിഞ്ഞ് അവശയായ തൻ്റെ അരികിലേക്ക് തൻ്റെ ഭർത്താവ് വരുമ്പോൾ ആ നെഞ്ചിൽ മുഖമണിച്ചങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കാൻ, അദ്ദേഹത്തിൻ്റെ കൈകളിൽ ആദ്യമായി ആ ഒരു കുഞ്ഞിനെ കാണാൻ, ആ ഒരു കാഴ്ച കാണുമ്പോൾ താൻ അതുവരെ അനുഭവിച്ച എല്ലാ വേദനകളും അവൾ അവിടെ മറക്കുകയായിരിക്കും. അതിനുവേണ്ടി അവൾ എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ടാവും. പ്രസവിച്ച് കിടക്കുമ്പോൾ അവളുടെ നെഞ്ച് പിടഞ്ഞ് പിടഞ്ഞായിരിക്കില്ലേ ആ ഒരു നിമിഷം കടന്നു പോയിട്ടുണ്ടാവുക. ഞാനിതൊരു പ്രവാസി ഗർഭിണികളെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, അവരനുഭവിക്കുന്ന വേദന ഇതിലും കൂടുതലായിരിക്കുമെന്നും എനിക്കറിയാം. പക്ഷേ ഇതിലൂടെ തന്നെ കടന്നു പോയവരായിരിക്കും പലരും ഉണ്ടാവുക. അവർക്കറിയാം അവർ അനുഭവിച്ച വേദനയുടെ ആഴം. അതങ്ങനെ മറ്റൊരാൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാനൊന്നും പറ്റില്ല. പക്ഷേ ഞാൻ ഈ ഒരു ചാറ്റ് കണ്ടപ്പം ഞാൻ ഗർഭിണികളായ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിച്ചു പോയി. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണേ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന മറ്റെല്ലാ വീഡിയോകളും നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. ഇനി വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.